എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വ്ലോഗുമായിട്ട് വന്നേക്കുവാണ്. വ്ലോഗ് എന്ന് പറയുമ്പം എല്ലാവരും നമ്മളോട് ചോദിച്ച ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോഴത്തേനും ഒരു പോയിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ ഹാവോ എന്നുള്ള ഒരു ഇത് കിട്ടുന്ന നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹോം ടൂറാണ്. അപ്പോൾ നമുക്ക് വന്നേക്കുന്ന ഏറ്റവും കൂടുതൽ കമൻസിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ളത് ഹോം ടൂർ ചെയ്യാമോ ഹോം ടൂർ ചെയ്യാമോ എന്നാ. അപ്പം നമുക്കെന്നാൽ ആ വീഡിയോ തന്നെ ഇന്ന് ചെയ്ത് കളയാമെന്ന് ആലോചിച്ച് അതിന് മുമ്പേ നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് അയച്ചേക്കണം. അപ്പം നേരെ നമുക്ക് വീടിയിലേക്ക് കടക്കാം. നമ്മുടെ വീടിനെന്ന് പറയുമ്പോൾ പടികളിൽ കൂടാണ് നമ്മൾ വരുന്നത്. പൊക്കത്താണ് നമ്മുടെ വീട് ഇരിക്കുന്നത്. നമ്മുടെ വീടെന്ന് പറയുമ്പോൾ ഒരു പരമയുടെ ഒരു രീതിയിലുള്ള വീടാണ്. പഴയ വീടാണ്. ഇപ്പം അപൂർവമാണ് ഇങ്ങനെയുള്ള വീടുകൾ. ഇതിൻ്റെ ഉള്ള് കാണാൻ തന്നെ വളരെ രസമാണ്. അപ്പം ഓടുംവരെയും പിന്നെ അതേപോലെ ഷീറ്റും ഉണ്ട്, പിന്നെ തട്ടും വരെയൊക്കെയാണ്. ഇതിനകമൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഇതൊക്കെ നമ്മൾ ചെറിയ ചെറുതായിട്ടൊക്കെ ഓരോരോ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ അടുക്കള വാതിലാണ്, എല്ലാവർക്കും അറിയാം. ഇത് നമ്മുടെ അടുക്കള വാതിലാണ്. പിന്നെ ഇത് നമ്മുടെ തിണ്ണയും ഇടയ്ക്കുള്ള വേറൊരു മുറിയുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ വാതിലാണ്. ഇതിലേക്കൂടെ വേണമെങ്കിലും നമുക്ക് ഓടാം. മുൻവശത്ത് മാത്രമേ ഇവിടെ വാതിലുള്ളൂ. ഇതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ മുൻവശത്ത് മാത്രമേ വാതിലുള്ളൂ, പുറകുവശത്ത് വാതിലില്ല. അതേപോലെ പുറകുവശം ഇങ്ങനെ ഒരു സൈഡ് പോലെ ഇരിക്കുന്നത്, അതുകൊണ്ട് അവിടെ സ്ഥലവുമില്ല വാതിൽ വെക്കാനായിട്ടുള്ള. ഇത് നമ്മുടെ തിണ്ണയാണ്. തിണ്ണ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ആൾക്കാരെല്ലാം വരാൻ നേരം കയറി ഇരിക്കുന്നൊക്കെ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ തിണ്ണയാണല്ലോ. പക്ഷേ ഇവിടുത്തെ തിണ്ണ ഇതല്ല, അപ്പുറത്തെ സൈഡിലാണ്. പക്ഷേ ഇത് നമ്മുടെ തിണ്ണയായിട്ട് കാഴ്ചയെ തോന്നും. പക്ഷെ നമ്മുടെ ശരിക്കുള്ള തിണ്ണ ആ സൈഡിലാണ്. എല്ലാരും വരുമ്പോ സൗകര്യം അവർക്ക് തോന്നുന്നോണ്ട് അവർ ഇതിലെ കൂടെ അങ്ങ് കേറി വരും അല്ലേ. ഇതൊരു മുറിയാണ്. ഈ മുറി നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഇനി അകത്ത് കയറുമ്പോൾ ഒന്നുകൂടെ കാണാം. ഇതാണ് നമ്മുടെ തിണ്ണ. തിണ്ണയിലോട്ടൊക്കെ നമുക്ക് കടക്കാം. ഇപ്പൊ ഈ വീടിന്റെ ഈ മുറി എന്നൊക്കെ പറയുന്ന രണ്ടാമത് പണിതാണ്, എങ്കിലും പരക്കമുള്ളതാണ്, കാണുമ്പോ അറിയാലോ. അപ്പൊ ഇത് രണ്ടാമത് പണിത, അതുകൊണ്ട് ഇതൊക്കെ ഷീറ്റായി. ഈ മുറിയൊക്കെ ഇവിടെ ഉള്ള ഓട്. അപ്പൊ നമ്മളും സാധാരണ ഇതിലേ കൂടാണ് കേറാറുള്ളത്. പിന്നെ ഇവിടുത്തെ വാതിൽ ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ പോലെ തന്നെ ഫ്രണ്ട് വാതിലാണ്, മൊത്തം ബാക്കിലോട്ട് വാതിലില്ല. അതേപോലെ ഇത് പണ്ടത്തെ ഒരു വീടായതുകൊണ്ട് ആ മോഡൽ രീതിയിലാണ് ഇത് പണിത് വെച്ചേക്കുന്നത്. കാരണം എല്ലാവർക്കും അറിയാലോ പണ്ടത്തെ വീട് ഇതേപോലെ പൊങ്ങിയായിരിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ വെള്ളമൊന്നും കയറത്തില്ല. കാരണം വെളിയിൽ തന്നെ കണ്ടില്ല, അത്രയും പടിയുണ്ട്. പിന്നെ വീട് ഇത്രയും പൊക്കത്തിലായതുകൊണ്ട് വെള്ളമൊന്നും കയറത്തില്ല. പിന്നെ ഈ ഡിസൈൻസ് ഒക്കെ ആണെങ്കിലും പണ്ട് തൊട്ടുള്ള ഒരു ഡിസൈനാണ്. ഈ ഡിസൈൻ കണ്ട് വളരെയധികം കൗതുകം തോന്നുന്ന ഒരു ഡിസൈനാണ്. ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേനും ഈ മാർബിളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നല്ലോ. പക്ഷേ പണ്ടത്തെ ആ പഴമയുടെ ഒരു ഇത് ഉണർത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ പണികളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്നത്. വീട്ടിലോട്ട് കയറാം. ഇവിടെ കണ്ട് ഇതുപോലുള്ള പടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. പണ്ടത്തെ രീതിയിൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പടികളാണ്. ഇപ്പോൾ ഉള്ള വീടുകൾക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പടികളൊന്നും ഇല്ലല്ലോ. പിന്നെ ഇത് ഇവിടെ രണ്ട് തൂണുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് പണ്ടത്തെ ഒരു രീതി. ഇതിന്റെ പെയിന്റ് തന്നെ നല്ലൊരു പ്രത്യേക രീതിയിലുള്ള പെയിന്റുകളും കാര്യങ്ങളും ആണ് കൊടുത്തേക്കുന്നത്. ഇപ്പൊ അതിന്റെ പെയിന്റ് ഒക്കെ പോയി, കാരണം ഇത്രയും വർഷമായതുകൊണ്ടാണ്. പക്ഷേ ഇതൊരു പണ്ടത്തെ മോഡൽ ഡിസൈനാണ്. ഇപ്പൊ കണ്ടോ ഇവിടെ നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ കണ്ടു ഇവിടെ ഇങ്ങനെ പടികളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇരിക്കാനായിട്ടും ഒക്കെ. പണ്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കസേരയിൽ അധികം ഇരിക്കാറില്ല, കൂടുതലും ഇങ്ങനെ നിലത്തും ഇങ്ങനെയൊക്കെ ഇരിക്കാനാണ്. ഇവിടെ ഇരുന്ന് നമുക്ക് ഒരു ഗ്ലാസ് ചായയൊക്കെ ഇങ്ങനെ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം എന്ന് പറഞ്ഞാൽ ഈ വെളിയിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് കാറ്റും കൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമാണ്. നമ്മളിവിടെ രണ്ട് കസേരയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പേരൊക്കെ വരുമ്പോൾ ഇവിടെ ഒക്കെ ഇരിക്കും. നമ്മൾ കൂടുതലും ഇവിടെ ഇരിക്കാറാണ് ഉള്ളത്. ഈ വീടിൻ്റെ മേൽവശം കണ്ടോ, ഇവിടെ ഓടാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ചെതലുകളൊക്കെ ഇങ്ങനെ വന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇത് ദ്രവിച്ചിരിക്കുക, നമ്മൾ ചെതൽ കളഞ്ഞാലും വീണ്ടും അതിൻ്റെ തടിയാണ് പൊടിഞ്ഞു പൊടിഞ്ഞു പോകുന്നത്. അപ്പോൾ ഓടുകളും ഒക്കെ ആയതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടലൊക്കെ സംഭവിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടെയാണ് തുണികളൊക്കെ ഉണക്കാനായിട്ട്. മഴ സമയത്തൊക്കെ നമ്മൾ കൂടുതലും ഇവിടെ ഇങ്ങനെ കയർ പോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം തുണികളും കാര്യങ്ങളും ഒക്കെ ഉണക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ രണ്ട് വാതിലുകളാണ് നമുക്ക് കൊടുത്തേക്കുന്നത്. ഈ വാതിൽ നമ്മളങ്ങനെ തുറക്കാറില്ല, മെയിനായിട്ട് നമ്മൾ ഈ വാതിലിൽ കൂടാണ് പോകാറുള്ളത്. അപ്പം നമ്മുടെ വീട്ടിലത്തെ ഗൃഹനാഥനെ വിളിക്കാം അല്ലേ, എവിടെ ഉമ്മച്ചീനെ വിളിക്കാം. ആ മക്കളെ, എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. ഇവിടെ എന്ന് പറയുമ്പോൾ നാല് വാതിലുകളുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റിലത്തെ വാതിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പറേ ഒരു മുറിയായിട്ട് ഉള്ളത് ഈ ഒരു മുറി മാത്രമാണ് ഉള്ളത്. പിന്നെ നമ്മൾ മെയിനായിട്ട് വരുന്ന വാതിൽ ഇവിടെ ഒരെണ്ണമാണ്. പിന്നെ നമ്മൾ അടുക്കളയിലേക്ക് പോകുന്ന ഒരു വാതിലാണിത്. അങ്ങനെ മൊത്തം നാല് വാതിലുകളാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ വാടക വീടാ, പക്ഷെ ഇത് നല്ലൊരിതാ. ഇങ്ങനെ നാല് വെളിച്ചത്തോട്ടും പോ, നാല് വാതിലും. അതെ, ഞങ്ങൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് നാല് വർഷമായി. ഇപ്പൊ
നാല് വർഷം കഴിഞ്ഞു. അതുപോലെ തന്നെ ഇതിന്റെ മോള് കണ്ടോ, മോള് തട്ടാണ്, അതും അല്ലെ പണ്ടത്തെ ഒരു മോളല്ല. അതുകൊണ്ട് നമുക്ക് ഈ മുറി ചൂടില്ല, ഈ മുറി ചൂട് കുറവാ, നല്ലതാണ് പൈമുറി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ കഥകിന്റെ മേളിൽ ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇവിടെ പണ്ടത്തെ രീതിയിലത്തെ ഒരു രൂപങ്ങളൊക്കെ വെക്കാനും അങ്ങനെയൊക്കെയാണ് ഇതിങ്ങനെ കൊടുത്തേക്കുന്നത്. മേളിൽ നമ്മൾ ഒരു ഇവാമ്പൂ ചെടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും കണ്ടോ ഇങ്ങനെ തിരികളും കാര്യങ്ങളും ഒക്കെ വെക്കാനായിട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ കണ്ടോ ഒരു കണ്ണാടി നോക്കുന്ന ഒരു തടിയലമാര ഇരിപ്പുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ഉമ്മച്ചിക്ക് ഈ ഫർണിച്ചറിന്റെ കച്ചവടം ഉണ്ടായിരുന്നു, പഴയ സാധനങ്ങളുടെ. അങ്ങനെ നമ്മൾ വാങ്ങിച്ചതാണ് ഇത്. പക്ഷെ മേടിച്ചപ്പോ ഇത് നല്ലതായിരുന്നു, ഇവിടെ ഒക്കെ നല്ല ഇതായിരുന്നു. അതെല്ലാം നമ്മൾ ഈ വടകയല്ലേ വീട് മാറും തോറും ഇങ്ങനെ വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന് എല്ലാം പൊളിഞ്ഞു പോയത്. അല്ലെ നല്ല രസമായിരുന്നു ഇത് കാണാൻ. പിന്നെ നമ്മള് കിങ്ങിയുടെ കല്യാണമൊക്കെ ഇപ്പൊ പോളിഷും ഒക്കെ ചെയ്ത് കൊറേ വർഷമായി ഇത് എടുത്തിട്ട്. അങ്ങനെ മേടിച്ചാണ് നമ്മളിത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ഇതുപോലെ ഇതും അതേപോലെ തന്നെ ഇതൊക്കെ ഫ്ലവർ വേസ് ഒക്കെ വെക്കുന്നതാണ് തോന്നേ. അതെ നമ്മളിത് മ്യൂസിയത്തിൽ വെക്കുവാണെങ്കിൽ നല്ല ആയിരിക്കും അല്ലേ. അതിന്റെ മേളിൽ ഗോൾഡ് ആവച്ചേ അപ്പൊ ഇവിടെ നേണ്ട ഒരു ചെറിയൊരു പലക പോലെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇരിക്കാനും ഒക്കെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണേ നമുക്ക് ഇവിടെ ഇരുന്നൊക്കെ കഴിക്കാം. അതെ ഈ വീടിന് യോജിച്ച ഒരു ടീപ്പോയാണ് അത്. അപ്പൊ നമ്മുടെ ഈ മുറി എന്ന് പറഞ്ഞാൽ കാണുമ്പോഴത്തേനും പിന്നെ നമ്മുടെ ക്ലോക്ക് കണ്ടോ അവിടെ പൊട്ടിയിരിപ്പുണ്ട്. അതായത് നമ്മൾ ഈ സൈഡിൽ വെച്ചപ്പോ ഈ വാതിൽ തുറന്നപ്പോ പൊട്ടിപ്പോയതാണ് നമ്മുടെ ആ ക്ലോക്ക്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മുറി എന്ന് പറഞ്ഞാൽ ഇത്ര ആണ് ഉള്ളത്. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ നമുക്ക് പോട്ടെ ഇപ്പുറത്തെ മുറിയിലേക്കാണ്. നമ്മുടെ എഡിറ്റിംഗ് റൂം. അപ്പൊ നമുക്ക് ഇതിലോട്ട് കടക്കാം. ഇതാണ് നമ്മുടെ യൂട്യൂബുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട മുറി അല്ലേ. പിന്നെ എല്ലാരും കൂടുതലും ഇവിടാണ്. ഈ മുറിയാണ് ഒരു അടച്ചുറപ്പുള്ള മുറി. അപ്പൊ എല്ലാരും വരുമ്പോ കിടക്കുന്നൊക്കെ ഇതില്ല, കാരണം ഇതേ ഒരു അടസ്ഥലം ഉള്ള ഒരു മുറിയായിട്ട്. ഇവിടെ നമ്മൾ ഒരു കട്ടിലും അലമാരയും ഒക്കെ ഉണ്ട്. അതെ ഇത് കട്ടില് നമ്മള് ഇത് നമ്മള് പണിയിപ്പിച്ചെടുത്ത കട്ടില കൊറേ നാള് മുന്നേ പണ്ട്. ഇതൊക്കെ ഒത്തിരി നാളായതാണ്, അന്നത്തെ ആ സമയത്ത് നമ്മൾ ഇത് പണിയിപ്പിച്ചെടുത്തതാണ്. അപ്പം ഇവിടെ ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു മുറിയാണ്. ഇവിടെ പിന്നെ ആറ്റ്പെറ്റോസ് ആണ് ഇട്ടേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ വീട് ഇങ്ങോട്ട് ഒരു മുറിയും കൂടെ പിടിച്ചതാണെന്ന് തോന്നുന്നു. അതോ ഓട് പോയിട്ട് മാറിയാണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല അല്ലെ. നമ്മൾ വേറൊരു മുറി പിടിച്ചതാകാൻ ചാൻസ്, കാരണം ഇവിടെ നോക്കുമ്പോ അറിയാം ഇവിടെ ഒരു ജനലിന്റെ ബാക്കി മാത്രം ഇവിടെ അപ്പുറത്തെ സൈഡിൽ വന്നാലും നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു ജനൽ ഉണ്ടായിരുന്നു നേരത്തെ. അപ്പൊ അതിന്റെ ഒരു ഭാഗം പോലെ തോന്നും അല്ലേ. അപ്പൊ ഇവിടെ ഒരു ജനല്, ഇവിടെ ഒരു ജനലുണ്ട്. പക്ഷേങ്കിൽ ഇത് പണ്ടത്തെ രീതിയിലത്തെ ഒരു ജനൽ പോലെ തടി കൊണ്ടാണ്. ഇതിന്റെ വാതിലുകളൊക്കെ ജനലിന്റെ കണ്ടോ വാതിലൊക്കെ തടി കൊണ്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ ഒരു കട്ടിലും ഒരു അലമാരയും പിന്നെ ഒരു ടീപ്പോയാണുള്ളത്. ടീപ്പോയും പൊടി ഇവിടെ ഇരുന്നാണ് എഡിറ്റ് ഒക്കെ ചെയ്യുന്നത്. ഇതിനകത്ത് വെച്ചിട്ട് ഇത് ചന്ദനക്കുടത്തിന് പോയപ്പോ മേടിച്ചതാ, അന്ന് 20 രൂപയായിരുന്നു. ഇത് നമ്മുടെ മൊബൈൽ ഓർഡർ. അപ്പൊ ഞാൻ ഇതിൽ വെച്ചിട്ട് ചാർജ് കുത്തിയിടുന്ന ചാർജ് കുത്തിയിട്ടോണ്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ മൊബൈലിൽ എഡിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വൈഫൈയും നമ്മൾ ഇവിടെയാണ് കണക്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു വാതിലുണ്ട്, അവിടെ നമ്മള് കർട്ടൻ ഇട്ട് അടച്ചേക്കുക. ഇവിടെ ഇതിലേ കൂടെ നമ്മൾ ഇറങ്ങാറൊന്നുമില്ല വെളിയിലോട്ടൊന്നും. പിന്നെ ഈ ഇവിടെ അപ്പടി കണ്ടോ പൊട്ടി പൊളിഞ്ഞ ആകമാനം ഇടിഞ്ഞൊക്കെ ഇരിക്കുകയാണ്. മഴ പെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് പേടിയാണ്, കാരണം മതില് മൊത്തം പൊളിഞ്ഞിരിക്കും ആകമാനം. പണ്ടത്തെ വീടല്ലേ, അപ്പൊ അതിന്റേതായ കോട്ടങ്ങളൊക്കെ ഉണ്ട് ഈ വീടിന്. പിന്നെ ഇതാണ് കൂട്ടത്തിൽ അത്യാവശ്യം ഇച്ചിരി വലിപ്പമുള്ള ഒരു മുറി. പിന്നെ നമുക്ക് ഇതിലെ കൂടെ ഇങ്ങനെ ഇറങ്ങി വരണമെങ്കിൽ തന്നെ കണ്ടോ ഇങ്ങനത്തെ ഒരു പടിയാണ് കൊടുത്തേക്കുന്നത്. ഈ കടക് കണ്ടോ രണ്ട് പാളിയായിട്ടാ എല്ലായിടത്തും വന്നേക്കുന്നത്. അപ്പൊ ഇവിടുന്ന് നേരെ നമ്മൾ വരുമ്പോ നമ്മുടെ അടുക്കള ഇവിടെ ഒരു പ്രത്യേക രീതിയിലാണ് മുറികളൊക്കെ കൊടുത്തേക്കുന്നത്. എല്ലാം ഒരു പ്രത്യേക രീതിയിൽ ഇവിടെ ഓരോന്നും മാറ്റി മാറ്റിയാ കൊടുത്തേക്കുന്നത്. കാരണം ഈ ഹോളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ തന്നെ ഇതൊരു സ്റ്റോർ റൂം പോലെ ഇത് പക്ഷേ എനിക്ക് ഓപ്പൺ ആക്കി കൊടുത്തേക്കുക. ഇവിടെയും കണ്ടോ മേളിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ തട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മളിവിടെ സ്റ്റോർ റൂം പോലെ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ പൊടികള് കാര്യങ്ങള് നമുക്ക് ഇവിടെ തട്ടും കാര്യങ്ങളും ഒക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ തന്നെ തടി കൊണ്ടുള്ള ഒരു ഇത് സംഭവം വെച്ചിട്ട് നമ്മൾ വീഡിയോയ്ക്ക് എടുക്കുന്ന ചീനച്ചട്ടിയൊക്കെയാണ് ഇത്. ഇതൊക്കെ നമ്മൾ വീഡിയോയ്ക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ തന്നെ വെച്ചേക്കുവാണ്. പിന്നെ നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ അടച്ചിവിടാണ് വെക്കുന്നത്. കാരണം ഇവിടെ ഇരുശല്യമുണ്ട്, അതുകൊണ്ട് അടുക്കളയിൽ കൂടുതലും വെക്കാറില്ല. ഇത് നമ്മൾ വീഡിയോയ്ക്ക് എടുക്കുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ ഇതിനകത്ത് വെച്ചേക്കുക. പിന്നെ ഇത് നമ്മുടെ ലൈറ്റാണ്, വീഡിയോയ്ക്ക് മെയിനായിട്ട് എടുക്കുന്ന ലൈറ്റും കാര്യങ്ങളുമാണ്. പിന്നെ ഇപ്പറേ നമ്മൾ ഇത് കണ്ടോ ഇപ്പറേ നമ്മൾ രണ്ട് ബക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പണ്ട് നമ്മൾ താമസിച്ചത് വെള്ളം കുറവായിരുന്നു, നമുക്ക് അന്ന് പൈപ്പ് കണക്ഷൻ താമസിച്ചു കിട്ടിയത് അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞ കണക്ഷൻ ഒക്കെ.
അങ്ങനെ അതുമല്ല ആഴ്ചയിൽ അവിടെ വെള്ളവും വരുന്നത്. അപ്പൊ നമ്മളിങ്ങനെ എല്ലാത്തിലും പിടിച്ചു പിടിച്ചു വെക്കും. അത് കാരണം ബക്കറ്റുകൾ കുറേ ഉണ്ട്. അതുകൊണ്ട് നമ്മള് ഇപ്പൊ തുണികളൊക്കെ നമ്മൾ ഈ ബക്കറ്റിലാണ്, ഷീറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇതിനകത്താണ് വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ ഇത് നമ്മുടെ ഒരു ടി വി സ്റ്റാൻഡിന്റെ ഭാഗ്യപത്രം എന്ന് പറയാം. അതിനെ കുറിച്ച് നമ്മൾ തിന്നേ ചെല്ലുമ്പോ ബാക്കി പറയാല്ലേ. നമുക്ക് വേണ്ടി ഇവിടെ ഒരു ഡബിൾ ഡോറിന്റെ ഫ്രിഡ്ജ് ആണുള്ളത്. ഒരിടയ്ക്ക് ഈ ഫ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഒരു ഇതായിരുന്നു ഡബിൾ ഡോറിന്റെ എന്ന് പറയുമ്പോ. ഇതിനകത്താകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഫുഡും കാര്യങ്ങളും ഒരുപാട്, നമുക്കിപ്പോ ഒരു ദിവസമൊക്കെ ആണെങ്കിലും ഒത്തിരി ഫുഡൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി വെക്കാം. കാരണം നമ്മളിവിടെ അന്നേരം എന്ന് പറഞ്ഞാൽ കുറച്ച് അംഗങ്ങൾ കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി സാധനങ്ങളൊക്കെ സേവ് ചെയ്ത് വെക്കാനും ഒക്കെ നമുക്ക് ഇത് അത്യാവശ്യമാണ്. ഇത് ഇ എം ഐ വരെ ഉമ്മച്ച എടുത്തതാണ്. അപ്പൊ ഒരു പുതിയതായിട്ട് ഒരു ഷോപ്പ് വന്നായിരുന്നു. അപ്പൊ അപ്പൊ അന്നേരം അതിന്റെ ഒരു വില കുറച്ച് അങ്ങനൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഇത് അടച്ചു തീർക്കണമെങ്കിൽ ഇച്ചിരി പണിയാണ്. കുറെയൊക്കെ ഇതായിട്ട് നമ്മൾ അടച്ചു തീർത്തയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ഫ്രിഡ്ജായി അല്ലേ. അപ്പൊ നമ്മുടെ ഫ്രിഡ്ജ് ഇതാണ്. പിന്നെ ഇവിടെ വയറിങ്ങൊക്കെ കുത്താനായിട്ടൊക്കെ സൗകര്യമില്ല ഫ്രിഡ്ജ് വെക്കാനൊക്കെ. പണ്ടത്തെ വീടല്ലേ, അതുകൊണ്ടാണ്. അപ്പൊ നമ്മള് ഫ്രിഡ്ജ് ഇവിടെയാണ് വെച്ചേക്കുന്നത്. ഇവിടെ വെക്കുമ്പോ തന്നെ നമുക്ക് നടക്കാനൊക്കെ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ ഒരു ഇതാണ്. അടുക്കള വെക്കാനായിട്ട് സ്ഥലവുമില്ല, അതേപോലെ അവിടെ തേങ്ങ കുത്തുന്ന ഇതും ഇല്ല, സൗകര്യവുമില്ല. അതുകൊണ്ട് നമ്മള് ഫ്രിഡ്ജ് ഇപ്പൊ ഇവിടെയാണ് വെച്ചേക്കുന്നത്. ഫ്രിഡ്ജ് നമുക്ക് വേണ്ട ഒരു സാധനമാണല്ലോ. അങ്ങനെ ഈ സ്റ്റോർ മുറിയിൽ നിന്ന് തൊട്ടിപ്പറ വരുമ്പോ നമ്മുടെ അടുക്കളയാണ്. അടുക്കള പിന്നെ നമ്മുടെ വീഡിയോയിൽ എല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്ന, അതുകൊണ്ട് അടുക്കള നമ്മള് ജസ്റ്റ് ഒന്ന് എല്ലാരും ഒന്ന് കാണിച്ചു തരാം. പുതിയതായിട്ട് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ അടുക്കളയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള അടുപ്പാണ് വേണ്ടത്. അടുപ്പ് എന്തായാലും നമുക്ക് ഇവിടെ ഉണ്ട്. അടുപ്പും പിന്നെ പുകയില്ലാത്ത അടുപ്പല്ല ഇവിടെ സാധാരണ നമ്മുടെ പുക പോകത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഭിത്തിയിലും മതിലയിലും അവിടെ ഇവിടെ ഒക്കെ പുകയും കാര്യങ്ങളും ഒക്കെ. ഇപ്പൊ ഉള്ള വീടുകളിലെന്ന് പറഞ്ഞാൽ മതിലയിലൊന്നും പുക കാണത്തില്ല അല്ലേ. അത് ഓരോ പുതിയ പുതിയ ഓരോ ഇതൊക്കെ വന്നതുകൊണ്ട് അങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്ക് ഇവിടെ പാത്രങ്ങളും പൊടികളും വെക്കാനൊക്കെ സൗകര്യം കുറവാണ്. എന്നാലും നമ്മൾ ഇവിടെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അത്യാവശ്യം ഒതുക്കി പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളിവിടെ ടിന്നുകളിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എലിശല്യം കൂടുതലായതുകൊണ്ട് കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ടിന്നുകളിലാക്കിയാണ് സൂക്ഷിക്കാറുള്ളത്. പിന്നെ അത്ത അതുപോലെ തന്നെ ഉമ്മച്ചിക്ക് പാത്രം വെക്കാനായിട്ട് ഇവിടെ സംഭവങ്ങളൊക്കെ കണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത്താടെ ഐഡിയ ആണിത്. ഇങ്ങനെ തടികൾ കൊണ്ട് ഇങ്ങനെ പെറുക്കി പെറുക്കി പലക വെച്ച് കെട്ടി തന്നിരിക്കുകയാണ്. ഇതൊന്നും വെക്കാനായിട്ട് ഇവിടെ സാധ്യതയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് കയർ വെച്ച് കെട്ടി പലക പല പല പലക ഇട്ട് ഇങ്ങനെ. അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു ടീപ്പോ വെച്ചിട്ടുണ്ട് അല്ലേ. ടീപ്പോയും ഇരിപ്പുണ്ട്. ടീപ്പോ നമ്മൾ ഈ വീട്ടിൽ അങ്ങനെ ഗ്യാസ് ഒന്നും വെക്കാനായിട്ട് സംഭവം ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇതുപോലെ ഒരു ടീപ്പോയിൽ നമ്മൾ ഈ ഗ്യാസ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിന്റെ താഴെ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാം. പിന്നെ ഇവിടെ നമ്മൾ പാത്രം വെക്കാനായിട്ട് ഒരു സ്റ്റാൻഡ് നമ്മുടെ ഇവിടെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ടി വി വെക്കുന്ന സ്റ്റാൻഡാണ്. ഇത് നമ്മൾ നേരത്തെ താമസിച്ച വീട്ടിൽ വെള്ളമൊക്കെ കയറുന്നതുകൊണ്ട് ഈ സ്റ്റാൻഡ് ആകമാനം പോയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ അടുക്കളയിൽ നമുക്ക് അത്യാവശ്യം കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് എന്തെങ്കിലും ഒക്കെ സാധനങ്ങളൊക്കെ വെക്കാമല്ലോ. അതിനുവേണ്ടി നമ്മളിങ്ങനെ വെച്ചേക്കുവാണ്. അപ്പൊ നമ്മുടെ അടുക്കളയിലത്തെ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെയാണ്. ഒരു കറണ്ട് അടുപ്പ് ഇരിപ്പുണ്ട്. ഇപ്പൊ നമ്മൾ ഈ കറണ്ട് അടുപ്പ് ഉമ്മച്ചി നിൽക്കുന്ന കടയിൽ നിന്ന് ഉമ്മച്ചി വില കുറച്ച് കിട്ടിയപ്പോഴത്തേനും മേടിച്ചതാണ്. നമ്മൾ സാധാരണ മേടിക്കുന്ന ഇച്ചിരി ഓഫറായിട്ട് കിട്ടിയതാണ്, അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു മിക്സി ഇരിപ്പുണ്ട്. എല്ലാ വീടുകളിലും അടുക്കളയുള്ള സാധനങ്ങളൊക്കെ തന്നെ നമ്മുടെ ഇവിടെ അല്ലേ. അതുപോലെ തന്നെ കൂർക്ക ഇരിപ്പുണ്ട്. കൂർക്ക ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കത്തി പിച്ചാത്തി അത് ഇത്. പിന്നെ ഇവിടെ തക്കാളിയാണോ അല്ലല്ലോ, കിഴങ്ങ് സവോള അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് നമ്മുടെ അടുക്കളയിലുള്ളത്. പിന്നെ എല്ലാവരും കണ്ടല്ലോ, ഈ തിണ്ണയുടെ അവിടുന്ന് തന്നെ ഇങ്ങോട്ടൊരു വാതിലുണ്ടല്ലോ. നമ്മൾ ഈ മുറിയും മിക്ക വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്, എന്നാലും കാണാത്ത ഒത്തിരി പേരുണ്ടല്ലോ. എല്ലാവർക്കും വേണ്ടി ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഒരു അലമാര വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അത്താ പണിത ഒരു സ്റ്റാൻഡ് പോലാണ് വെച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് ഫോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചാർജ് കുത്താമല്ലോ. അപ്പോൾ ഇവിടെ ഒരു സ്വിച്ചിൻ്റെ ഇതായിട്ട് ഇത് മാത്രമേ കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു ജനലുണ്ട്. ഇപ്പുറം ഒരു കുട്ടി ജനലിരിപ്പുണ്ട്. അപ്പോൾ ഇത് പണ്ടത്തെ രീതിയിലത്തെ തടി കൊണ്ടുള്ള ഒരു ജനലാണ്. പിന്നെ ഇവിടെ ഉമ്മച്ചിയുടെ ഒരു മെഷീൻ, പഴയ മെഷീൻ ഇരിപ്പുണ്ട്. ഇവിടെ അത്യാവശ്യം നമുക്ക് ഓരോന്നൊക്കെ തയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇവിടെ ഒരു കസേര ഇരിപ്പുണ്ട്. പിന്നെ ഒരു ഫാനുണ്ട്. ഈ ഫാൻ എനിക്ക് തോന്നുന്നു പോയതാ, കേടായതാ. ഇതെങ്ങാണ്ടോ വീട് മാറുന്ന സമയത്ത് ഈ ഫാൻ താഴോട്ട് വീണ് പൊട്ടിപ്പോയായിരുന്നു. അങ്ങനെ ഈ ഫാൻ എന്തോ പറ്റിയിട്ട് ഇത് കേടായിട്ടിരിക്കും. ഇവിടെ വർക്കുള്ള ഫാൻ ഇവിടെയാണ്. ഇവിടെ അതുപോലെ തന്നെ ആൽപ്പറ്റോസാണ് കൊടുത്തേക്കുന്നത് തടി കൊണ്ടുള്ള. പിന്നെ ഇവിടുത്തെ മെയിൻ വിഷയം എന്താന്ന് വെച്ചാൽ ചുക്കിലി, ഭയങ്കര ചുക്കിലിയാണ്. നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഓടിയിട്ട വീടാണെങ്കിലും ഇങ്ങനെയുള്ള വീടുകളിലെന്ന് പറഞ്ഞാൽ ചുക്കിലി ഭയങ്കരമായിരിക്കും. നമ്മളാണെങ്കിൽ എത്ര അടിച്ചാലും ചുക്കിലി പോത്തില്ല. പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നുണ്ട്. ഉമ്മച്ചി കടയിൽ പോയിട്ട് വരുമ്പോഴത്തേനും സമയം കിട്ടുന്ന പോലെ ഓരോന്നൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അത്തായും പൊടിയും ഇടയ്ക്കിടയ്ക്ക് ഇവിടെയൊക്കെ ചുക്കിലിയൊക്കെ അടിച്ച് വൃത്തിയാക്കാറുണ്ട്. പിന്നെ അതെ, പിന്നെ ഇവിടെ ഒരു കട്ടിലിരിപ്പുണ്ട്.
കട്ടിൽ നമ്മുടെ ഒരു പഴയ കട്ടിലാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ അവിടെ ബെഷീറ്റൊക്കെ വെച്ച് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമ്മൾ ഇച്ചിരിയും കൂടെ ചുളിവുകളൊന്നും ഇല്ലാതെ തന്നെ വിരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നേരത്തെ പോലെ തന്നെ രണ്ട് ബക്കറ്റ് ഇരിപ്പുണ്ട്. അതെ, ഇതിനകത്ത് എന്റെ ഒരു തുണി ഇരിപ്പുണ്ട്. ഞാൻ വീട്ടിലിടുന്ന അത്യാവശ്യം തുണികളൊക്കെ ഒരു ബക്കറ്റിലാണ്. പിന്നെ രണ്ട് കവർ ഇരിപ്പുണ്ട്. അത് എന്റെ നല്ല ഡ്രസ്സുകളൊക്കെ ഞാൻ കവറിൽ എടുത്തുകൊണ്ട് വന്ന് വെച്ചതാ. ഞാൻ അങ്ങ് പോകുമ്പോ ഈ കവറും കൂടെ അങ്ങ് വന്നോളൂ അല്ലേ. അപ്പൊ നമ്മുടെ ഈ ഒരു മുറിയുടെ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഇതുപോലാണ്. നമ്മുടെ ഇപ്പുറത്തെ തിണ്ണലോട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേനുമാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ തിണ്ണ. പക്ഷേ എങ്കിൽ ആരും എല്ലാരും കൂടുതലും വരുന്ന അപ്പുറയാണ്. ഈ വീടിന്റെ തന്നെയാണോ ഈ തിണ്ണയെന്ന് തോന്നുന്ന വിധത്തിലുള്ള ഇച്ചിരി വലിപ്പവും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ തിണ്ണ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മളൊരു ദിവാങ്കോട്ടും സെറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഡൈനിങ് ടേബിളും നമ്മുടെ പാത്രങ്ങളൊക്കെ വെക്കുന്നതും പിന്നെ ടിവിയും ഒരലമാരയും അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു തിണ്ണയ്ക്കകത്ത് ഉൾക്കൊള്ളും. അപ്പം നമ്മുടെ ഈ തിണ്ണയും ഇത് ഓരോ മച്ചോ ഇതിനെന്നാ പറയുന്നത് തട്ട്, ഈ തിണ്ണയ്ക്കും തട്ടും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സീലിംഗ് എന്ന് പറയും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ റെഡ് ഓക്സൈഡ് ആണ് കൊടുത്തിരിക്കുന്നത്. തറയെന്ന് പറയുമ്പോഴത്തേനും ചുമന്ന കളറിലത്തെ ഒരു റെഡ് ഓക്സൈഡാണ് കൊടുത്തേക്കുന്നത്. സിമെന്റിന്റെ ആണെന്ന് തോന്നുന്നു. അവിടെ ഇവിടെ ഇങ്ങനെ പാടുകളുണ്ട്. നമ്മൾ എപ്പോഴും ഇത് തുടച്ചൊക്കെ വൃത്തിയാക്കുന്നതാണ്. ഇവിടെ പഴയ പഴയ ആയതുകൊണ്ട് സിമെന്റിന്റെ ഒരു പാടും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ഇങ്ങനെ കാണുന്നത്. നമ്മുടെ ഇവിടെ ഒരു ടി വി വെച്ചിട്ടുണ്ട്. അതൊരു ടി വി സ്റ്റാൻഡിൻ്റെ പുറത്താണ് നമ്മൾ വെച്ചേക്കുന്നത്. സൈഡിൽ ഒരു സി ഡി, ഒരു ഹോം തിയേറ്ററും അതിൻ്റെ ബോക്സും ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ ഈ ഹോം തിയേറ്റർ നമ്മുടെ കേടായിട്ടിരിക്കുക. ഇത് നമ്മൾ നന്നാക്കിയിട്ടൊന്നുമില്ല. നമ്മുടെ ഈ സ്റ്റാൻഡ് കണ്ടോ, അപ്പടി അങ്ങ് പോയി അങ്ങ് ദ്രവിച്ചിരിക്കുക. ഇതെന്ന് പറയുമ്പോൾ പ്രളയ സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ താമസിച്ച വീട്ടിൽ ഭയങ്കരമായിട്ട് പ്രളയം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഇത് ടി വി സ്റ്റാൻഡ് ആകമാനം പോയതാണ്. അതെ, ഫ്ലഡിന്റെ സമയത്ത് നമ്മൾ അതേപോലെ ടി വി ഒരെണ്ണം ഉണ്ടായിരുന്നു. നമ്മൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു എൽ ഇ ഡി ടി വി മേടിച്ചിട്ടുണ്ട്. അത് അവിടെ ഉണ്ട്, നമുക്ക് അത് കാണിക്കാം. അപ്പൊ ആ സമയത്ത് പോയായിരുന്നു നമ്മുടെ ടി വി. ആ വീട് ചോരുമായിരുന്നു, അതിന്റെ ചോർന്നും പിന്നെ അതേപോലെ വെള്ളം കയറിയും മൊത്തം ആ ടി വി അങ്ങ് കറത്ത് അങ്ങ് പോയി. ആ സമയത്ത് പിന്നെ നമ്മൾ അങ്ങ് മേടിച്ചതാണ് ഈ ടി വി. ഈ ടി വി അടുത്ത് വാങ്ങിച്ചതാ. പക്ഷെ ഇതിന് ഇപ്പൊ കംപ്ലൈന്റ്, ഇനിയിപ്പോ ഇത് ശരിയാക്കണം. കാരണം ഇങ്ങനത്തെ ടി വി ആകുമ്പോൾ നല്ലതാ. കാരണം അറിയാമല്ലോ, പണ്ടത്തെ ടി വിക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. പുതിയ ടി വി നന്നാക്കണമെങ്കിൽ അത് മേടിച്ചതിനെക്കാട്ടി കൂടുതൽ കാശാണ്. പക്ഷെ ഇതാകുമ്പോൾ നമുക്ക് നന്നാക്കുകയും ചെയ്യാം, കാണുകയും ചെയ്യാം. ഇപ്പൊ ഇത് ഇച്ചിരി കംപ്ലൈന്റ് ആയിട്ടിരിക്കുക, ഇനി ഇതൊന്നും കൊണ്ട് ശരിയാക്കണം. നമ്മുടെ ഇവിടെ ഒരു അലമാര വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ തിണ്ണ ഉണ്ട്, അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. ഇവിടെ ഒരു ജനലുണ്ട്, അത് നമ്മൾ ഇടയ്ക്കൊക്കെ തുറക്കും. കാരണം പുറകെ കാടാ, ഭയങ്കര കാടാ. അതുപോലെ അതിനോട് ചേർന്ന് മതിലും നിൽക്കും. അതുകൊണ്ട് നമ്മള് ഈ ജനൽ അധികം തുറക്കാറില്ല. അപ്പം നമ്മുടെ ഇവിടെ സൗകര്യമുള്ളതുകൊണ്ട് അലമാര ഇവിടെയാണ് വെച്ചേക്കുന്നത്. തൊട്ടിപ്പുറം തന്നെ നമ്മുടെ സെറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. ഈ സെറ്റിയിലും സെറ്റിയും ഉണ്ട്, ഇവിടെ ഒരു ദിവാങ്കോട്ടും ഉണ്ട്. ഈ സെറ്റിയിലും ദിവാങ്കോട്ടിലും വിരിച്ചിരിക്കുന്ന ഷീറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണത്തിന് ഉമ്മച്ചി ഇത് സെറ്റായിട്ട് ഇങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പം നമ്മൾ ഹോം ടൂറൊക്കെ കാണിക്കുമല്ലേ, ഇച്ചിരി നന്നായിട്ട് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഇതൊക്കെ വിരിച്ച് സെറ്റപ്പാക്കി വെച്ചേക്കുക. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇത് മാറ്റിയിട്ട് നമ്മൾ സാധാരണ നമ്മുടെ ഷീറ്റ് തന്നെ ഇടും. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കുമല്ലോ ഏത് സാധനം. അതെ, അങ്ങനെ വിരിച്ചിടുമ്പോഴത്തേനും നമുക്ക് ഇത് കുറെ നാൾ ഉപയോഗിക്കുകയും ചെയ്യാം. അധികം ചെളിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും പിടിക്കത്തുമില്ല. അപ്പൊ നമ്മൾ ഓർത്ത് നിങ്ങളെ കാണിക്കുമ്പോ ഇങ്ങനെ ഒന്ന് കാണിക്കാന്ന് പറഞ്ഞ് നമ്മൾ ഇച്ചിരി ഇതാക്കിയ അല്ലേ ഒടി. അപ്പൊ അതേണ്ട ഈ സെറ്റ് എന്ന് പറയുമ്പോഴത്തേനും നമ്മള് ഇൻസ്റ്റാൾമെന്റ് വാങ്ങിച്ചതാണ്. ഇത് പണ്ട് വാങ്ങിച്ചതാണ് ഉമ്മച്ചി, ആ പൊടിയുടെ കുഞ്ഞിലെ വാങ്ങിച്ചതാണ് ഈ സെറ്റ്. അപ്പൊ നമ്മൾ ഇത് സൂക്ഷിക്കുന്നതുകൊണ്ട് ഇതൊന്നും പോയിട്ടൊന്നും ഇല്ല. പിന്നെ അത്യാവശ്യം ഇതിന്റെ പോളിഷും കാര്യങ്ങളും ഒക്കെ അത്താ തന്നെ പോളിഷ് ചെയ്തായിരുന്നു. പിന്നെ പിന്നെ ഞങ്ങളൊക്കെ അതിനകത്ത് കോമ്പസ് വെച്ചിട്ട് ഞാനും കിങ്ങണിയും അപ്പുവും ഒക്കെ വരച്ച് എന്റെ വാടൊക്കെ അതിനകത്ത് കിടക്കും. അതെ, അത് ഇതിപ്പോ ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഒന്ന് ഇരിക്കുക, ആരെങ്കിലും വന്നാലൊക്കെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തെ തന്നെ അതിന്റെ ഒരു ടീപ്പോ ഉണ്ട്. ടീപ്പോടെ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ മാറുമല്ലോ, വീട് മാറുമ്പോഴത്തേനും നമ്മൾ സാധനങ്ങളൊക്കെ പെറക്കിക്കൊണ്ട് പോകും. അങ്ങനെ ഇതിന്റെ ചില്ല് പൊട്ടിപ്പോയതാ. ചില്ല് പൊട്ടിപ്പോയപ്പോ അത്താ ചില്ല് അങ്ങ് മേടിച്ചിട്ടാലും കാര്യമില്ല, കാരണം അത് പൊട്ടും. അതുകൊണ്ട് നമ്മൾ ഒരു തടി കഷ്ണം അതേപോലെ അത്താ അത് വെട്ടി വെച്ച് അത്താ ഒരു തടി കഷ്ണം ഒക്കെ വെട്ടി ഒക്കെ വെച്ച് ഇങ്ങനെ കൊടുത്തിരിക്കുവാണ്. പിന്നെ നമ്മുടെ ഇവിടെ ഒരു ദിവാങ്കോട്ടുണ്ട്. ഇത് നമ്മള് കൊറേ നാള് മുന്നേ മേടിച്ചതാ. ഇത് പക്ഷേ നമ്മള് വിദേശത്ത് ആൾക്കാർ മാറി താമസിക്കുവല്ലേ. ഇത് സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു, സെക്കൻഡ് ഹാൻഡ് മേടിച്ച വിദേശത്തെ ഓണേഴ്സ് ഒക്കെ. അപ്പൊ അവര്
അത് മാത്രല്ല, പിന്നെ പുതിയ പുതിയ മോഡൽ ഇറങ്ങുമ്പോ ഓരോരോ മോഡലുകൾ ഓരോരുത്തർ മാറ്റി മാറ്റി വെക്കല്ല. അങ്ങനെ നമ്മൾ നോക്കിയപ്പോ ഇത് പുതിയതായിരുന്നേ, നല്ല പുതിയത് പോലെ സ്റ്റിക്കറും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നശിച്ചു പോണ്ടല്ലോന്ന് വിചാരിച്ച് നിസ്സാര പൈസക്ക് കൊടുക്കുന്നേ. ആ സമയത്ത് മേടിച്ചോ ഇതിവിടെ കിളിയുടെ ഒക്കെ പടങ്ങളും ഒക്കെ നല്ല രസമുണ്ട്. ഇത് ഇപ്പഴും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന്റെ തടി നിസ്സാര പൈസക്ക് മേടിച്ചായിരുന്നു. അതെ, അപ്പൊ നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള തടിയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടപ്പോ അതുകൊണ്ട് നമുക്ക് ദിവാങ്കോട്ട് പോയി. അത് വല്ല നമുക്ക് അന്ന് സ്വന്തം വീടുണ്ടായിരുന്നു, ഇപ്പൊ നമ്മള് കുറച്ച് വർഷമായിട്ട് വാടക വീട്ടിലാണ്. മാർബിളത്തേനും കൊണ്ടുപോകാൻ പാടാം. അപ്പൊ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ പണ്ടത്തെ വീടൊക്കെ കൊടുത്ത് ഇപ്പൊ നമ്മള് ഈ സാധനങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സൂക്ഷിക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ ഇവിടെ ഒരു ടി വി സ്റ്റാൻഡ്, നല്ല അടിപൊളി സ്റ്റാൻഡ് ആണ്. അലമാര അലമാര എന്ന് പറയുമ്പോ സ്റ്റാൻഡ് എന്ന് പറയത്തില്ലേ, ടി വി സ്റ്റാൻഡ്. ആ ശരിയാ, ടി വി സ്റ്റാൻഡ് അല്ലല്ലോ, എന്നാ ഇതിന് വേറെന്തോ പറയല്ലോ. ഗ്ലാസ് അലമാര അല്ലേ. അപ്പൊ എന്തേ ഇവിടെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി പാത്രങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇതെന്ന് പറയുമ്പോ നമ്മൾ എങ്ങനെ കമ്മലും മാലയുടെ ഒക്കെ കച്ചവടമുണ്ടാ നീ പ്ലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് കവലയിൽ ഒരു കടയിലെ, അവര് പാത്രക്കടയായിരുന്നു, അവര് കട പൊളിച്ചു പോയി, അവര് ഇത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിങ്ങനെ കൊടുക്കുവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ കമ്മലും മാലയൊക്കെ ആയിട്ട് പോകും. അപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു എന്താ ഇത് കൊടുക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് ഇങ്ങനെ മേടിക്കാന്നും പറഞ്ഞു അങ്ങനെ മേടിച്ചു. ഇതും വർഷങ്ങൾ വഴക്കമുള്ള നമ്മൾ ആ കണ്ണാടി അലമാര വാങ്ങിച്ചെടുത്തു തന്നെയാണ് തോന്നി ഇത് വാങ്ങിച്ചല്ലേ. കണ്ണാടി അലമാരയാണോ ഏതാണ്ട് നമ്മൾ? അല്ലല്ല, അത് വേറെ സ്ഥലം, അത് വേറെ സ്ഥലത്തു അല്ലേ. ഇത് മാത്രമേ അന്ന് മേടിച്ചുള്ളൂ. ഇത് പക്ഷേ നമ്മള് വീട് മാറുന്നതിന് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്ന സാധനം. അത്താടെ ഒരു ഇഷ്ടം കൊണ്ടാണ് നമ്മള് വെച്ചാൽ, കാരണം അത്താഴ്ക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉമ്മച്ചി ഇത് വിൽക്കാൻ മേടിച്ചു, കാരണം ഇതെല്ലാവരും എന്നോട് നല്ല വില തരാമെന്ന് പറഞ്ഞ ഇത് കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വേണ്ട കൊടുക്കണ്ട ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചിരിക്കാം, വീലുണ്ട്, ഉരുട്ടി മാറ്റി ഒക്കെ ചെയ്യാൻ. പക്ഷെ ഭയങ്കര കനവാ അതിന്, വീലും കാര്യങ്ങളും ഒക്കെ. പിന്നെ തിങ്ങണിയുടെ കല്യാണത്തിന് കിട്ടിയ പ്രസന്റേഷൻ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇരിക്കുക. പിന്നെ ഇത് കണ്ട് ഈ മേളിൽ ഇരിക്കുന്ന പാത്രങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ചിട്ടികളൊക്കെ ചേരും. ലോണ് ചേരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ലോണിന്റെ കൂടെ നമുക്ക് കാശ് കിട്ടുന്നതിന്, കാരണം നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഒക്കെ ആവശ്യങ്ങൾ വരുമ്പോ നമുക്ക് കുറച്ചേറെ ക്യാഷ് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പം ഇങ്ങനെ ചിട്ടി. അതെ, അപ്പൊ ലോണ് മേടിക്കാൻ നമുക്ക് ഇത്ര രൂപ തരുമ്പോ ഇത്ര രൂപയുടെ പാത്രങ്ങള് അല്ലെ ഫാന് അങ്ങനൊക്കെ തരും. അങ്ങനെ മേടിച്ച പാത്രങ്ങളാ മേളിൽ ഇരിക്കുന്നത്. ഇതൊന്നും ഇതൊക്കെ നമ്മൾ ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കും. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ നിറയെ പാത്രങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇതിനകത്ത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയത് കൊണ്ട് ഇതിപ്പോ ഈ ഗ്ലാസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഉമ്മച്ചിക്ക് കിട്ടിയതാണ്. ഉമ്മച്ചിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കടയിൽ നിന്ന് ഇത്രയും സാധനം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കച്ചവടം ചെയ്യുന്ന സമയത്തൊക്കെ ഉമ്മച്ചി ചില പാത്രങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കും. നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്നതുകൊണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ പുറകിലിരിക്കുന്ന ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എന്റെ കൂട്ടുകാരി എനിക്ക് 10th ക്ലാസ് ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നെ അത് ഒരെണ്ണം പോലും പൊട്ടാതെ സൂക്ഷിച്ചിരിപ്പുണ്ട്. അപ്പൊ ഇതാ നമ്മളന്ന് വെള്ളപ്പൊക്കത്തിന് കേടായെന്ന് പറഞ്ഞ ടിവി നമ്മള് ഭയങ്കര ആഗ്രഹിച്ച് മേടിച്ച. പക്ഷെ 2 വർഷം കണ്ട് ഉപയോഗിച്ചുള്ളു. അപ്പോഴാ വെള്ളപ്പൊക്കം വന്ന് ആ പെരയെന്ന് വെള്ളവും വീണു, ആ വെള്ളം എല്ലാം കീറി ഇതങ്ങ് നശിച്ചു പോയി. പിന്നെ നന്നാക്കണമെന്ന് ചോദിച്ചപ്പോ 7000 രൂപ വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് മാറ്റി വെച്ചിരിക്കുക. അപ്പൊ ഇത് കണ്ടെനിക്ക് ഇത് ടിവി ഇല്ല എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഉമ്മച്ചി അവിടെ വീട്ടിലിരുന്ന് ഒരു കൊച്ചു ടിവി തന്നതാ. പക്ഷെ അതും കേടാ, അതും വർക്കായില്ല. അങ്ങനെ ഞാൻ മറ്റേ ടിവി ഞാൻ കടയിൽ നിന്ന ഒരു എന്റെ കൂടെ ജോലി ചെയ്ത ഒരു പയ്യനോട് മേടിച്ചത്, അതും ഇപ്പം കേടായി. അങ്ങനെ ടിവി കേടായി കേടായി അവസാനം. അതെ, പിന്നെ ഫോണൊക്കെ ഉള്ളതുകൊണ്ടല്ലേ. ആ ഫോണുള്ളതുകൊണ്ട് പിന്നെ എല്ലാരും ഫോണിലല്ലേ. ഇപ്പം യൂട്യൂബിന്റെയും കൂടി ഉള്ളതുകൊണ്ട് അതൊക്കെ നമുക്ക് ഇരിക്കുന്നതുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മള് ചിട്ടി കയറുന്നപ്പോഴത്തേനും നമുക്ക് കിട്ടിയാണ് സോളാർ ലൈറ്റ്. ഇത് നമുക്ക് വീഡിയോയ്ക്ക് ഒത്തിരി ഉപകാരപ്പെടുന്നതാണ് വെട്ടത്തിന് വേണ്ടി. അതുപോലെ തന്നെ ദേണ്ടേ ഇവിടെ ഒരു തേപ്പോട്ടി ഉണ്ട്. ഇത് അപ്പു ഓൺലൈനിൽ കൂടെ അല്ലെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് അപ്പു വാങ്ങിച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു തയ്ക്കുന്ന മെഷീൻ ഇരിപ്പുണ്ട് അല്ലെ. പ്ലാസ്റ്റിക് പൂവൊക്കെ മാറ്റി വെച്ച് ഇപ്പൊ നമുക്ക് ഒറിജിനൽ ചെടിയോട് താല്പര്യം അല്ലെ. അതുകൊണ്ട് നമ്മള് പ്ലാസ്റ്റിക് ഒക്കെ ഇങ്ങനെ മാറ്റി മാറ്റി കേൾക്കുക. പിടിക്കും. പിന്നെ നമ്മുടെ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്. ഈ ഡൈനിങ് ടേബിൾ ആകെ പോയി അല്ലെ, ആകമാനം പോയി. പിന്നെ നമുക്ക് അത്യാവശ്യം പിന്നെ ഈ കസേര നമ്മളിവിടെ ഒരു ഇൻസ്റ്റാൾമെന്റ് പയ്യൻ വരും.
അതിനോട് മേടിച്ചതാണ്. അത് ഈ കസേര വേണോന്ന് വെച്ച് ഉമ്മച്ചി വാങ്ങിച്ചല്ല അല്ലേ? അല്ല, ഞാൻ വേറെ കസേര അതിനോട് തന്നെ ഞങ്ങള് ഫോണും മേടിച്ച ഇൻസ്റ്റാൾമെന്റ് വരുന്നത് അതിനോട് തന്നെ ഫോണും മേടിച്ച് ഈ കസേരയൊക്കെ അത് കൊണ്ട് തന്നതാ. അങ്ങനെ ഈ രണ്ട് കസേര, ഇത് നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ കസേരയായിരുന്നു. ഇതും ആഗമാനം പോവാറൊക്കെ ആയി ഇരിക്കുകയാണ്. പക്ഷെ എന്നാലും നമുക്ക് ഉപയോഗിക്കാം ആവശ്യത്തിന്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫാൻ ഇരിപ്പുണ്ട്. നമ്മൾ നേരത്തെ വാങ്ങിച്ച ഫാനിന്റെ കൂടെ വാങ്ങിച്ച ഇത് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. വലിയ നല്ല കാറ്റാ, പക്ഷെ ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കും, നമ്മൾ ഇതാക്കാൻ പറ്റത്തില്ല. ആ സ്വിച്ച് പോയതെങ്കിലും നല്ലതാ. നമ്മുടെ ഈ ഹാളിൽ കണ്ടു ഇവിടെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട്. ഇത് എനിക്ക് കല്യാണത്തിന് പ്രസന്റേഷൻ കിട്ടിയതാണ്. അതെ, കൊറേ അതെ കൊറേ ഉണ്ടായിരുന്നു. പിന്നെ കൊറച്ച് നമ്മൾ എല്ലാവർക്കും കൊടുത്ത്, കൊറേ ഗിഫ്റ്റ് കിട്ടിയത്. ഒത്തിരി എന്തിനാന്ന് പറഞ്ഞു അല്ലേ? അതെ, പാത്രങ്ങളാലും ഇതൊക്കെ കൊടുത്ത് നമ്മള് കൊച്ചിന് കിട്ടിയതാണ്ടല്ലോ. ഹാളിന്റെ കാര്യങ്ങളൊക്കെ ഇതാണ്. ഇവിടെ ഇതുപോലെ ഉണ്ട്, സീലിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുക അല്ലേ? പണ്ടത്തെ രീതിയിലുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളും. വലിയ ചൂടില്ല, കാരണം ഈ സീലിംഗ് കൊടുത്തടത്തൊന്നും നമുക്ക് വലിയ ചൂടില്ല. നമ്മളിപ്പോ കണ്ട തിണ്ണയുടെ വാതിൽ ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ അത് കൂട്ട് തന്നെ ഒരു പടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പറേ ഒരു ജനൽ കണ്ടു, ഇതിലേക്കൂടെ കാണുന്നതാണ് പൊടിയുടെ മുറി. ഇപ്പം നമ്മൾ അടച്ചുറപ്പുള്ള ഒരു മുറി എന്ന് പറഞ്ഞില്ല, ആ മുറിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടിപ്പുറയെ കണ്ട് അലക്കുകല്ലുണ്ട്, അലക്കുകല്ലും ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു ടാങ്കി പോലെ കൊടുത്തിട്ടുണ്ട് സിമെൻറ്റിൻ്റെ. പക്ഷേ എങ്കിൽ ആ ടാങ്കി വെള്ളം പോകുന്നതാണെന്ന് തോന്നുന്നു, ലീക്കായതാ. അതുകൊണ്ട് വെള്ളമൊന്നും നമ്മൾ അതിനകത്ത് പിടിച്ചിടാറില്ല. പിന്നെ ഒരു പൈപ്പും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ അത്യാവശ്യം നല്ല മിറ്റങ്ങളും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ഈ വീടിൻ്റെ പുറമേ ഉള്ള കാഴ്ചകളുടെ ഒക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തേക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് കയറി ഒന്ന് കണ്ടേക്കണം. പിന്നെ ആ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ബാത്റൂമിൻ്റെ വശം. നമ്മുടെ ഇന്നത്തെ ഹോം ടൂറ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കമൻറ്റിൽ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു ഹോം ടൂറ് കാണിക്കാവോ, ഹോം ടൂറ് കാണിക്കാവോ എന്ന്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീട് വാടകയാണ്. നമ്മളിവിടെ ഇപ്പോൾ താമസിക്കാൻ തുടങ്ങിയിട്ട് 3-4 വർഷമായി. അപ്പം നമുക്ക് നേരത്തെ വീടൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു. നമ്മൾ ഓരോ സാഹചര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ വീട് കൊടുത്തല്ലേ. അതെ. അപ്പം നല്ലൊരു പോസിറ്റീവാണ്. അപ്പൊ നമുക്ക് ഇച്ചിരി സന്തോഷവും സമാധാനവും എവിടെ കിട്ടുന്നു, അവിടെ സ്വർഗം എന്ന് പറയുന്ന പോലെ തന്നെ അല്ലേ? ഈ വീട്ടിൽ അധിക ശല്യങ്ങളോ കാര്യങ്ങളോ അല്ലേ? ഇപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ എന്തൊക്കെ സൗകര്യങ്ങൾ കുറവുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഇത് നല്ല രീതി അല്ലേ, നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം കിട്ടുന്നുണ്ട്, നല്ല കാറ്റും കാര്യങ്ങളും. പിന്നെ ഈ പറഞ്ഞ പോലെ ചക്ക, മാങ്ങ, തേങ്ങ എല്ലാം അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇത് നല്ലൊരു വീടാണ് അല്ലേ, നല്ലൊരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു വീടാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ മാറാതെ ഇവിടെ തന്നെ കിടക്കുന്നത്. 4 വർഷം കഴിഞ്ഞു. അപ്പം എല്ലാരും ഈ തരുന്ന സപ്പോർട്ട്. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചാനൽ തുടങ്ങിയത് ഈ വീട്ടിൽ വന്നിട്ടാണ്. ഇതേപോലെ നിങ്ങളെപ്പോലെ ഒരുപാട് നല്ലവരായ മനുഷ്യരെ അല്ലേ പരിചയപ്പെടാൻ ഫോൺ കോളുകളിലൂടെ എല്ലാരും വിളിക്കുന്നുണ്ട്. കമന്റുകളിലൂടെ ആണെങ്കിലും അല്ല കണ്ട് സപ്പോർട്ട് ചെയ്തും ഈ ഒരു ചാനൽ തുടങ്ങാനും നമുക്ക് തോന്നിയത് ഈ ഒരു വീട്ടിൽ നിന്നാണ്. അപ്പൊ അത് തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു ഇതാണ്. അപ്പൊ നിങ്ങളുടെ ഈ സപ്പോർട്ട് തുടർന്നും തരിക. വീഡിയോ നമ്മൾക്ക് വലിയ പരിചയക്കുറവാണ് ഹോം ടൂർ ചെയ്ത്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് നമ്മൾ പിടിച്ചേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അഭിപ്രായങ്ങളെല്ലാം എഴുതാൻ മറക്കരുത്. അപ്പൊ വീണ്ടും പുതിയ വീഡിയോസുമായിട്ടും വ്ളോഗുകളും പാചകങ്ങളുമായിട്ടും ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. പൊടി തേണ്ട അവിടെ ക്യാമറ പിടിച്ചിരിപ്പുണ്ട്. എല്ലാവർക്കും കാണുന്നത് വരെ ബൈ.